ലുത്തുഫത്തിൻ അംശാജ്. എല്ലാവരും കണ്ടാൽ അവഗണിക്കുന്ന ഒരു ബീജത്തുള്ളി മാത്രം, ഒരു രക്തത്തുള്ളി മാത്രമായിരുന്നു നാം. ആ നമ്മളെ രൂപപ്പെടുത്തിയതാരാണ്? മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ രൂപം എങ്ങനെയാകണം, ഘടന എങ്ങനെയാകണം, ആണാകണോ പെണ്ണാകണോ, കറുത്തവനാകണോ വെളുത്തവനാകണോ, നീളം കൂടിയവനാകണോ കുറഞ്ഞവനാകണോ, എങ്ങനെയാകണമെന്ന് പൂർണ്ണമായി തീരുമാനിച്ചവൻ അല്ലാഹു ആണ്. ആ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഈ ലോകത്തെ സൃഷ്ടിച്ച് ഈ ലോകത്തെ പരിപാലിക്കാനുള്ള കാരണം അത് മറ്റൊന്നുമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു ഈ ലോകം മൊത്തം പടയ്ക്കാൻ കാരണമാണ്, അതായത് ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു, രക്ഷിതാവായ അല്ലാഹു പെട്ടെന്ന് അവൻ ചിന്തിക്കുകയാണ്, എനിക്കൊന്ന് അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇൻഷാല്ലാഹ് വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ സമയത്ത് അല്ലാഹു കണ്ട വഴി അറിയപ്പെടണമെങ്കിൽ ഇബാദുകളെ ഇവിടെ സൃഷ്ടിക്കണം, അടിമകളെ ഇവിടെ സൃഷ്ടിക്കണം. അങ്ങനെ അല്ലാഹു അടിമയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ആരെയാണ് സൃഷ്ടിച്ചത് ആദ്യമായി? ആദ്യമായി ആരെയാണ് സൃഷ്ടിച്ചത്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വിവേചനം ചെയ്ത ഹദീസിൽ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു അയ്യു ശൈഇൻ അവ്വലു മാ ഖലഖല്ലാഹ്, അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്താണ് നബിയെ? അപ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയക യാ ജാബിർ. അല്ലയോ ജാബിറെ, അല്ലാഹു ആദ്യമായി ലോകത്തെ സൃഷ്ടിച്ചത് നിന്റെ നബിയായ മുഹമ്മദ് നബിയായ എന്റെ പ്രകാശത്തെയാകുന്നു, എന്റെ നൂറിനെയാകുന്നു എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മാരിഫത്തിനെ അവൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ ആദ്യമായി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പിന്നെ ആ നബി തങ്ങളുടെ ദഅവത്തും ആ നബി തങ്ങളുടെ ഉയർച്ചയും നബി തങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് അറിയാനുള്ള ഒരു സമൂഹത്തെ പിന്നെ അല്ലാഹു സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ നബി തങ്ങളുമായുള്ള ബന്ധം ആലമുൽ അർവാഹ് മുതലേ ഉണ്ട്. ഇനി മാത്രമല്ല, മരണത്തിന് ശേഷം പാരത്രിക ലോകത്തും ആ നബി തങ്ങളുമായുള്ള ബന്ധമുണ്ട്. അപ്പയുമായി നമുക്ക് സ്നേഹമാണ്, വാപ്പയോട് നല്ല ഇഷ്ടമാണ്. പക്ഷേ പരലോകത്തെത്തുമ്പോ സ്ഥിതി മാറി. സ്വന്തം വാപ്പയാണെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്ന ചിന്തയാണ്. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വരി വരിയായി എല്ലാവരും നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും ചിന്ത എനിക്ക് രക്ഷപ്പെടണം എന്നാണ്. എല്ലാ ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്വന്തം പിതാക്കന്മാർക്ക് മക്കളെ കുറിച്ച് ഓർമ്മയില്ല, സ്വന്തം മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറിച്ചോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ചോ ചിന്തിക്കാൻ നേരമില്ല. ആ സമയത്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കുറിച്ച് പോലും ചിന്തിക്കുന്നത്. നീണ്ട ഹദീസുകൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ അവരൊക്കെ സംയുക്തമായി മുത്തഫഖുൻ അലൈഹിയായി നിവേദനം ചെയ്യുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പാരത്രിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് വേണ്ടി അല്ല, ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊള്ളുകയാണ്. എല്ലാവരും പാരത്രിക ലോകത്ത് വിചാരണയ്ക്കായി ഇങ്ങനെ ഒരു സന്ദർഭം ഹദീസുകളിൽ കാണാം. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ വെറും നിൽപ്പാണ്, വർഷങ്ങളായി നിൽപ്പാണ്, ഒരു ചോദ്യവുമില്ല, ഉത്തരവുമില്ല, കഠിനമായ പ്രയാസമില്ല. ആ സമയത്ത് എല്ലാവരും കൂടിയതാ ചെല്ലുകയാണ്. ആരുടെ ദേഹില അബിൽ ബഷർ ആദം അലൈഹിസ്സലാം, മനുഷ്യരുടെ മുഴുവൻ മനുഷ്യരുടെയും പിതാവായ ആദം നബി അലൈഹിസ്സലാമിന്റെ ദേഹിലേക്ക്. ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, അത് നബിയോട് പറയുന്നു, വിചാരണ ചെയ്യാൻ പറയണം, ഞങ്ങളോട് ഹിസാബ് നടത്തി, സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്, ഈ നിൽപ്പ് തുടരാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം പറയുന്നു,
ഇന്ന റബ്ബി ഗളിബ ഗളബൻ ലം യഗളബ മിസ്ൽ. എന്റെ റബ്ബ് കോപിഷ്ഠനാണ്, റബ്ബ് വളരെ കോപത്തിലാണ്, ദേഷ്യത്തിലാണ്. അതുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങൾ അടുത്ത ആളുടെ അടുത്തേക്ക് പോയിക്കോളൂ. അടുത്ത നബിയെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അടുത്ത നബിയുടെ അടുത്തേക്ക് പോകുന്നു. ആ നബിയും പറയുന്നു, എന്റെ റബ്ബ് കോപത്തിലാണ്, എനിക്ക് പോകാൻ ധൈര്യമില്ല. നിരവധി കാരണങ്ങൾ അവർ പറയുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആ മനുഷ്യർ ഒന്നടങ്കം പറയുകയാണ്, വിചാരണ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അനലഹ, ഞാൻ അതിനർഹൻ തന്നെയാണ്. ഈ മനുഷ്യകുലത്തിനൊന്നായിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ശഫാഅത്ത് ചെയ്യുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നോക്കൂ, പാരത്രികമായ ലോകത്തും ലോക മനുഷ്യർക്ക് ഒന്നായി ശഫാഅത്ത് ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, തങ്ങൾ അല്ലാഹുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ അരികിലേക്ക് എന്ന് പറഞ്ഞാൽ സുജൂദിൽ വീഴുകയാണ്. സുജൂദിൽ വീഴുന്ന സമയത്താണ് ശബ്ദം കേൾക്കുന്നത്, യാ മുഹമ്മദ് ഇർഫഅ റസക, ഇർഫഅ റസക സൽതുത ഇശ്ഫഅത ശഫ. അല്ലയോ മുഹമ്മദ് നബിയെ, അങ്ങ് തല ഉയർത്തു നബിയെ, അങ്ങ് ചോദിച്ചോളൂ നബിയെ, നൽകപ്പെടും. ഇശ്ഫഅത ശഫ, അങ്ങ് ശഫാഅത്ത് തേടിക്കോളൂ നബിയെ, അങ്ങേക്ക് ശഫാഅത്ത് നൽകപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കും. ആ അറിയിപ്പ് അനുസരിച്ച് കൊണ്ട് ശഫാഅത്ത് ചെയ്യും. അത് ഒന്നാമത്തെ ശഫാഅത്താണ്, ശഫാഅത്തുൽ ഉലുമാ. അതാണ് പറയുന്നത്, യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഉലൂ ലിൽ ഹാദിഫിൽ അമിനി. ബഹുമാന്യരിൽ വെച്ച് ഏറ്റവും ബഹുമാന്യരായ നബിയെ, മാന്യരിൽ വെച്ച് ഏറ്റവും മാന്യരായ നബിയെ, യാക്റമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക, അങ്ങയിലേക്കല്ലാതെ എനിക്ക് ഓടിയെത്താൻ വേറെ ആരുമില്ല നബിയെ. ഇന്ദഹുലൂലിൽ ഹാദിഫിൽ അമിമി, സർവവ്യാപകമായ കുഴപ്പം പുറപ്പെടുമ്പോൾ, അല്ലാഹു കോപിഷ്ഠനായിരിക്കുമ്പോൾ മുഴുവൻ അമ്പിയാക്കളും അവർ ഭയന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അവലാദിയുമായി ഞാൻ ചെല്ലാനുള്ളത്, യാ റസൂലല്ലാഹ്, അങ്ങയിലേക്കല്ലാതെ വേറെ ഒരാളിലേക്കുമില്ല നബിയേ. അതാണ് യാ അക്റമ എന്ന ബൈത്തിന്റെ അർത്ഥം പറയുന്നത്. നാളെ പാരത്രികമായ ലോകത്ത് മൻസറാ വൻസഭയിൽ വെച്ച് എനിക്ക് അങ്ങയിലേക്ക് മാത്രമേ ചെല്ലാൻ കഴിയൂ, കാരണം ബാക്കിയുള്ള നബിമാർ ആരും ഏറ്റെടുക്കുന്നില്ല. അല്ലാഹു കോപത്തിലാണ്. അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷ നേടാൻ, അല്ലാഹുവിന്റെ ശഫാഅത്ത് തുടങ്ങാൻ ആവശ്യപ്പെടാൻ അങ്ങയിലേക്കാണ് ഞാൻ വരുന്നത് എന്ന് വിളിക്കാമോ? വിളിക്കുന്നതിനെന്താണ്? അഞ്ചു നേരം വിളിക്കുന്നില്ലേ? അഞ്ചു നേരം നിസ്കാരത്തിൽ പറയുന്നത് എന്താണ്? അഞ്ചു നേരം അത്തഹിയാത്തിൽ പറയുന്നത് എന്താണ്? അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അല്ലയോ നബിയേ എന്നാണ് അതിന്റെ അർത്ഥം. അയ്യുഹ നബിയു എന്ന് പറഞ്ഞാൽ അല്ലയോ നബിയേ, അസ്സലാമു അലൈക, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അസ്സലാമു അലൈക എന്ന് പറയുമ്പോൾ അറബി ഗ്രാമർ അനുസരിച്ച് നമുക്കറിയാം, കാ എന്ന പ്രയോഗം അത് മുഖാത്തബിനോടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാം നിങ്ങൾ എന്ന്. ഇവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ അവൻ അല്ലെങ്കിൽ അവർ, അദ്ദേഹം എന്നാണ് പറയുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് യദരമ്പുഴ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ, വീട്ടിൽ നിസ്കരിക്കുമ്പോൾ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ഏത് മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ടോ അവൻ വിളിക്കൽ വാജിബാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം, ഓ നബിയേ അങ്ങേക്ക് സലാം എന്ന് പറയാതിരുന്നാൽ അവന്റെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുകയാണ്.